നമസ്കാരം. വിവാദങ്ങളിൽ മനമടുത്ത ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സജന ഷാജി ഇപ്പോഴും ICU-യിൽ തുടരുകയാണ്. സജനയുടേത് എന്ന തരത്തിൽ പ്രചരിച്ചിരുന്ന ഒരു ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വ്യാപകമായി പ്രചരിച്ചിരുന്നു. സജനയുടേത് പണം തട്ടാനുള്ള അടവാണ് എന്നായിരുന്നു ആരോപണം ഉയർന്നത്. ഈ പ്രചാരണത്തിൽ മാനസികമായി ഇവർ ഏറെ വേദനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സജന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. എന്നാൽ ആത്മഹത്യാ ശ്രമത്തിന് തൊട്ടു മുൻപ് സജന ഷൂട്ട് ചെയ്ത വീഡിയോയാണ് ഇപ്പോൾ ചാനൽ കേരളയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്റെ കമ്മ്യൂണിറ്റി എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നും ഞാൻ മരിച്ചാൽ അതിന് ഉത്തരവാദി രഞ്ജു രഞ്ജിമാറായിരിക്കുമെന്നാണ് സജന ഈ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് പൊരുതിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, എന്നിട്ടും എന്നെ ഇവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് കരഞ്ഞുകൊണ്ട് സജന ഷാജി പറയുന്നത്. ഇതിനുശേഷം ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഇതിന് തൊട്ടു മുൻപ് ഷൂട്ട് ചെയ്ത ഈ വീഡിയോയാണ് ഇപ്പോൾ ചാനൽ കേരളയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഹായ്, ഞാൻ സജന ഷാജി. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടായിരുന്നു മുന്നിലേക്ക് വന്നത്. ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഇവിടെ വരെ ഇങ്ങനെ എത്താനായി. പക്ഷേ എൻ്റെ കമ്മ്യൂണിറ്റി തന്നെ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ മരിച്ച ഇതിന് ഉത്തരവാദി രഞ്ജു രഞ്ജുമാകും, ഹണി ഏഞ്ചൽ ഹണി ആരോഗ്യമായിരിക്കും. കാരണം ഞാൻ ഒരുപാട് പൊരുതിയാണ് ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഒരുപാട് പേർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആദരത്തിന് പണവും ഒന്നും ആവശ്യപ്പെട്ടില്ല. കൂടെ തന്നവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ടും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു. സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സജന ഇപ്പോഴുള്ളത്. കോട്ടയം സ്വദേശിയായ സജന ഷാജി 13 വർഷം മുൻപാണ് കൊച്ചിയിലെത്തുന്നത്. നിലനിൽപ്പിനായി ട്രെയിനിൽ ഭിക്ഷയെടുത്ത ജീവിതം തുടങ്ങി. വർഷങ്ങൾക്കിപ്പുറം ഒരാൾക്ക് മുന്നിലും കൈനീട്ടാതെ അന്തസ്സായി ജോലിയെടുത്ത് ജീവിക്കുന്ന സജനയെ കോവിഡ് പ്രതിസന്ധിയും തളർത്തിയിരുന്നില്ല. കൊച്ചിയിൽ ഒരു ഓൺലൈൻ ഡെലിവറി ഷോപ്പിലായിരുന്നു ആദ്യം ജോലി. എന്നാൽ കൊറോണ വ്യാപിച്ചതോടെ ജോലി നഷ്ടമായതിനെ തുടർന്നാണ് വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തിയത്. കൂടെയുള്ളവരുടെ കൂടെ പട്ടിണി അകറ്റാനാണ് 3 മാസം മുൻപ് തൃപ്പൂണിത്തുറ ഇരുമ്പനത്ത് വഴിയോര ബിരിയാണി കച്ചവടം തുടങ്ങിയത്. ഉണ്ടായിരുന്നതൊക്കെ വിറ്റുപെറുക്കിയും കുടുക്കവരെ പൊട്ടിച്ചുമാണ് ഞങ്ങൾ ബിരിയാണി കച്ചവടം തുടങ്ങിയത് എന്നാണ് സജന പറഞ്ഞത്. എന്നാൽ ഈ ബിരിയാണി കച്ചവടത്തെ തടസ്സപ്പെടുത്താൻ വന്ന ചില സാമൂഹിക വിരുദ്ധർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ല എന്നും കഴിഞ്ഞ ദിവസം കരഞ്ഞുകൊണ്ട് സജന സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്നാണ് സജനയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രശസ്തരടക്കം രംഗത്തെത്തിയത്. ആരോഗ്യമന്ത്രി കെ ശൈലജയും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. സജനയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്നും ആവശ്യമായ സഹായവും സുരക്ഷയും നൽകുമെന്ന് ഉറപ്പു നൽകിയെന്നുമാണ് സജന തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ തന്നെ തന്റെ കമ്മ്യൂണിറ്റി തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന വാദം ഉയർത്തി സജന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത്.